കെയർ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന തിരുമുഖ ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് സന്ദേശം പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ അശോക് കുമാർ തിടനാട്. സംഗീതം സഹോദരി ജദീദ അശോക് തിടനാട്. ദൈവനാമത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ കർത്താവിൽ ആശ്രയിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. 121 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഈ വാക്യം എല്ലാവർക്കും മനഃപ്പാഠമാണ്. രചയിതാവ് ആരെന്ന് രേഖപ്പെടുത്താത്ത ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കാവലും പരിപാലനവും എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിൻ്റെ മറുപടിയായി മറ്റൊരാൾ സംസാരിക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് 121 സങ്കീർത്തനം. ജീവിതയാത്രയുടെ സങ്കീർത്തനം എന്നൊക്കെ ഇതിനെ പറയുവാൻ സാധിക്കും. സങ്കീർത്തനത്തിൻ്റെ വിശദീകരണങ്ങളിലേക്കല്ല പോകുവാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ രണ്ടാം വാക്യത്തിൽ ഒന്നാം വാക്യത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ചോദ്യം ചോദിക്കുന്നയാൾ തന്നെ പറയുന്ന മറുപടിയാണ് രണ്ടാം വാക്യം. സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ആ പർവ്വതം യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. യഹോവയുടെ പ്രത്യേകത, സഹായം ചെയ്യുന്ന യഹോവയുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്
ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നു വരുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ, ആ പ്രയോഗത്തിന് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട്, വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രയോഗം വരുന്നത്? ഇത് നമ്മെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിതയിലേക്ക് നയിക്കുന്ന പ്രയോഗമാണ്. തിരുവെഴുത്തിൻ്റെ പരിശോധനയിൽ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് സൃഷ്ടിപ്പിൻ്റെ വിശദീകരണങ്ങൾ കാണാം. പല സ്ഥലങ്ങളിലുണ്ട്, അതിൽ മൂന്ന് സ്ഥലത്ത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1:1 ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ കാര്യമാണ് 121 സങ്കീർത്തനകാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ആ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത? അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രപഞ്ചസ്ഥിതി, അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് പലതും മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ആ അവസ്ഥയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവ എന്നാണ് ഈ 121 സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മെ സഹായിക്കുവാൻ ഓ ആരും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് സകലവും ക്രമീകരിച്ച് സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്ന വാചകമാണ് ഇത്. സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ സഹായിക്കുന്ന ദൈവം, അതാണ് ഈ വാചകത്തിൻ്റെ ഒരു അർത്ഥം. സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ സഹായിക്കുന്ന ദൈവം, അതാണ് 121 സങ്കീർത്തനം 2 പറയുന്ന ഒരാശയം. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരട്ടെ. എബ്രായലേഖനം 11:3 ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന പ്രയോഗമുണ്ട്. അദൃശ്യമായ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളതാണ്. നാം പലപ്പോഴും വായിച്ച് വെറുതെ വിടുന്ന ഭാഗവുമാണ്. 11:3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ കാണപ്പെടാത്ത ദൈവം കാണുവാനില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് തന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം. അപ്പോൾ 121 സങ്കീർത്തനം 2 ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു തലമാണ് ഇവിടെ നാം കാണുന്നത്. ഈ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല, കാണപ്പെടാത്ത ദൈവമാണ്. പക്ഷേ ഒന്നും കാണാനില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് തൻ്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതിലൂടെ നമ്മെ ദൈവം ഈ സങ്കീർത്തന വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മെ സഹായിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവം സഹായിപ്പാൻ കഴിവുള്ളവനാണ്. കാണുവാനോ പ്രതീക്ഷിക്കുവാനോ കൺമുൻപിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ സഹായിക്കുന്ന ദൈവം, അതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് 2 വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1, ഹാഗാറിന്റെ പൈതലിന്റെ അനുഭവം ഉൽപ്പത്തി പുസ്തകം 21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21:14 വാക്യങ്ങൾ ശ്രദ്ധിച്ചു വരുമ്പോൾ ഹാഗർ പോലും മകന്റെ മരണം കാണുവാൻ ദൂരെയാക്കിയിട്ട് ഹാഗർ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ പ്രഖ്യാപിക്കുന്ന ഇതാണ്, ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവനെ സംബന്ധിച്ച് അമ്മ സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ല, ഈ ഭൂമിയിൽ സഹായത്തിന്റെ ഒരു മേഖലകളുമില്ല. പക്ഷെ സ്വർഗത്തിലെ കർത്താവ് ഇസ്മായേലിനെ സഹായിക്കുന്നതായി നാം അവിടെ വായിക്കുന്നു. മറ്റ് അനവധി അനുഭവങ്ങൾ തിരുവെഴുത്തിൽ ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3 ആശയത്തിലേക്ക് വരട്ടെ. പത്രോസ് എഴുതിയ 2 3:5 ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. പത്രോസ് എഴുതിയ 2:3:5 അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. അപ്പോൾ അതിന്റെ വിശദീകരണം തുടരുകയാണ്. അപ്പോൾ 121 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ വിശാലമായ അർത്ഥ തലങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. 3 ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇത് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ കിടന്ന ഭൂമിയെയാണ് വചനത്താൽ ക്രമീകരിക്കുന്നതായി നാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേ നിലയിൽ തന്നെ സ്വർഗത്തിലെ ദൈവം
പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മനുഷ്യ ജീവിതത്തിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ പലതിനും അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ദൈവം തൻ്റെ വചനത്താൽ പ്രവർത്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സങ്കീർത്തന വാക്കാണ് ഇത്. പത്രോസിന്റെ ലേഖനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്ത സ്ഥിതിയിൽ തൻ്റെ വചനത്താൽ ഭൂമിയിലെ സർവ്വതിനെയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ തൻ്റെ വചനം ഉണ്ട്. തകരുകയും തളരുകയും ഭാവിയെക്കുറിച്ച് ആകുലചിത്തരാകുമ്പോൾ തൻ്റെ വചനത്താൽ സകലവും സൃഷ്ടിച്ചവൻ തൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നമ്മോടുകൂടെ നമ്മെ സഹായിക്കുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ നിലവിളിയുടെ മുമ്പാകെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. 121 സങ്കീർത്തനത്തിൽ എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് അർത്ഥതലത്തിൽ നമുക്കതിനെ ചിന്തിക്കാൻ കഴിയും. സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ സഹായിക്കുന്ന ദൈവം, കാണുവാനോ പ്രതീക്ഷിക്കുവാനോ കൺമുൻപിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ സഹായിക്കുന്ന ദൈവം, വചനത്താൽ സകലവും സൃഷ്ടിച്ചവൻ തൻ്റെ വചനവുമായി മാറ്റമില്ലാതെ നമ്മോടുകൂടെ നമ്മെ സഹായിക്കുവാൻ ഉള്ള ദൈവം. ആ ദൈവത്തിൽ നിന്നാണ് നമുക്ക് സഹായമുള്ളത്. അവനിൽ ചാരാം, കർത്താവിൻ്റെ മുമ്പാകെ നിലവിളിക്കാം, ഉത്തരം അവൻ്റെ പക്കലുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.